ഈ സിനിമ തിരക്കഥ ഒരുക്കിയപ്പോഴേ ഇതിനകത്ത് വൾഗർ ആകാവുന്ന ഒരുപാട് സീനുകൾ വരുന്നുണ്ട്. ആകാവുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആണ് പെണ്ണായി മാറുമ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അതൊക്കെ കുട്ടികൾക്കും മുതിർന്നവർക്കും കാണാവുന്ന രീതിയിലാണ് ഞങ്ങൾ ചിട്ടപ്പെടുത്തിയത്. ഒരിക്കൽ പോലും ഒരു അശ്ലീല വാക്ക് അതിൽ വരരുത് എന്നൊരു നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് ആബാലവൃദ്ധ ജനങ്ങൾക്ക് നന്നായി ആസ്വദിക്കാവുന്ന രീതിയിലാണ് ഇതിഹാസ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തീർത്തും ഫാമിലിക്ക് ധൈര്യപൂർവ്വം കയറാവുന്ന ആസ്വദിക്കാവുന്ന ഒരു സിനിമയാണ് ഇതിഹാസ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. തീർച്ചയായും ഇല്ല, ന്യൂ ജനറേഷൻ എന്നൊരു കൺസെപ്റ്റ് ഞാനും വിശ്വസിക്കുന്നില്ല. കാരണം മുമ്പും ഒരുപാട് പണ്ട് ഭരതൻ സാറിൻ്റെയും പത്മരാജൻ സാറിൻ്റെയൊക്കെ പടങ്ങൾ വരുമ്പോൾ അന്ന് അക്കാലത്ത് അത് ന്യൂ ജനറേഷൻ സിനിമ എന്നറിയപ്പെട്ട സിനിമകളായിരുന്നു. അങ്ങനെ ഒന്നും ഇല്ല അത് ന്യൂ ജനറേഷൻ എന്നുള്ളത്. സിനിമ ഇങ്ങനെ കാലത്തിനനുസരിച്ച് മാറി മറിഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ പഴയ കാലഘട്ടത്തിൽ അതേ കൺസെപ്റ്റും അതേ കഥയും എടുത്ത് ഇപ്പോഴത്തെ ആളുകൾക്ക് കാണാൻ താല്പര്യം ഉണ്ടാവില്ല. പുതിയ പുതിയ ഐഡിയകൾ വന്നാലാണ്. ഇപ്പോൾ ടെക്നിക്കലി അവർ ഒത്തിരി മാറി. അപ്പോൾ പുതിയ ടെക്നിക്കുകൾ, മലയാളിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ അത്യാവശ്യം എല്ലാ ഭാഷകളിലെ പടങ്ങൾ കാണും, തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ്. ഇപ്പോൾ പുതിയ ഐഡിയകൾ വന്നാലാണ് നല്ല സിനിമകൾ ഉണ്ടാവുകയുള്ളൂ. ഡിജിറ്റൽ എനിക്ക് എളുപ്പം, വളരെ എളുപ്പം. കാരണം ഒരു ഫ്രെയിം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ ഡിലേറ്റ് ചെയ്ത് വീണ്ടും എടുക്കാം. പക്ഷെ അത് മിസ്യൂസ് ചെയ്യരുത് അനാവശ്യമായി. വെറുതെ നമ്മൾ കുറേ സീൻസ് എടുത്തു വയ്ക്കാതെ ഞങ്ങൾ കൃത്യതയോടെ പോകാൻ വളരെയധികം ശ്രദ്ധിച്ചു. കാരണം അത് നമ്മളെ സമയം കളയുന്ന ഒരു പരിപാടിയാണ്. ഈ ഡിജിറ്റൽ വന്നതുകൊണ്ട് നമുക്ക് വളരെ ഫിലിം പോകാത്തത് കൊണ്ട് കൂടുതൽ എടുത്തു വയ്ക്കുക, അങ്ങനൊരു പ്രവണത നമ്മുടെ പടത്തിൽ ഉണ്ടായില്ല. കാരണം ആ കൃത്യതയോടെയാണ് ഞങ്ങൾ കൊണ്ടുപോയത്. പിന്നെ എളുപ്പമായിരുന്നു. കാരണം എന്നെ ഒരു പുതിയ ആളായതുകൊണ്ട് ചിലപ്പോൾ ലുക്കൊക്കെ പെട്ടെന്ന് ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ അത് കണ്ടപ്പോൾ തന്നെ മാറ്റാൻ, അത് ഡിജിറ്റൽ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു ആ ഫോർമാറ്റ്. എനിക്ക് തോന്നുന്നു അത് ഒരു പാശ്ചാത്യ സംസ്കാരം ഇങ്ങോട്ട് കൂടുതൽ കയറി വരുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഫീല്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. കുടുംബ സിനിമകൾ, ഇപ്പോൾ വെള്ളിമുങ്ങ ഒരു നല്ലൊരു കുടുംബ, അതായത് ഞാനൊക്കെ കാണാൻ കൊതിച്ചിരുന്നൊരു സിനിമയാണ് വെള്ളിമുങ്ങ. അത് ഞാൻ ആ സിനിമ കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി. അപ്പോൾ തന്നെ ഡയറക്ടർ ജിബുചേട്ടനെ വിളിച്ച് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ആ മൂഡിലുള്ളൊരു പടമല്ല പ്ലാൻ ചെയ്തിരുന്നത്. ഇപ്പോൾ എൻ്റെ സിനിമയാണെങ്കിൽ തീർച്ചയായും എനിക്ക് തോന്നുന്നു മെയിനായിട്ട് യുവാക്കൾക്ക്, ഫാമിലി എല്ലാം ഉണ്ടെങ്കിലും യുവാക്കൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരുന്നത്. ആ ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ് എനിക്ക് എൻ്റെ ഫാമിലിയൊപ്പം പോയിരുന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കണ്ടപ്പോൾ കുറേ നാളുകളെ അങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ വന്നത്. അതുകൊണ്ടായിരിക്കും ആ സിനിമ ഇത്ര വലിയ രീതിയിൽ അംഗീകരിക്കപ്പെട്ടത്. അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാവണം അത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ് അങ്ങനെയുള്ള സിനിമകൾ ഇരുന്ന് കാണുമ്പോൾ. ജനം അംഗീകരിച്ചാൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ സിനിമ എല്ലാവരും കാണുന്നതിനും ആസ്വദിക്കുന്നതിലും നമുക്ക് സന്തോഷം. ഇപ്പോൾ തൽക്കാലം ഒന്ന് രണ്ട് എൻ്റർടൈൻമെൻറ്റുകളൊക്കെ തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട്. എൻ്റെ സ്വന്തം സുഹൃത്തുക്കളൊക്കെയാണ് പ്രൊഡ്യൂസർമാർ. അപ്പോൾ എന്തെങ്കിലും ഞങ്ങൾക്ക് നല്ല സിനിമ, കാരണം ജനങ്ങൾ ഇപ്പോൾ എന്താ പറയുക, നല്ല സിനിമ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നല്ല കഥയുള്ള നല്ല സിനിമകൾ, നല്ല ടച്ചിങ് സിനിമകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് തൽക്കാലം. പക്ഷേ എൻ്റർടൈൻമെൻ്റ് ആണ് തൽക്കാലം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചേക്കണം. അടുത്ത രണ്ട് പടങ്ങളും പ്ലാൻ ചെയ്തേക്കണം എൻ്റർടൈൻമെൻറ്റ്സാണ്. അതിനുശേഷം എന്താ പറയുക, എനിക്കിഷ്ടപ്പെട്ട രീതിയിലുള്ളൊരു സിനിമ ചെയ്യാനും താല്പര്യമുണ്ട്. എന്ന് വെച്ചാൽ ഈ എൻ്റർടൈൻമെൻറ്റ് എനിക്കിഷ്ടമല്ല എന്നല്ലട്ടെ ഞാൻ ഉദ്ദേശിച്ചത്, വേറൊരു മൂഡ് സിനിമയും ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് തൽക്കാലം. പക്ഷേ എൻ്റർടൈൻമെൻറ്റ്സാണ് ചെയ്യുന്നത്.